മണ്ണിനെയും സംസ്കാരത്തെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി ഇടപ്പള്ളി കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കളിമൺപാത്ര ശില്പ നിർമ്മാണങ്ങളാണ് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കുട്ടികളെ ഇവിടെ പരിശീലിപ്പിച്ചത്. മണ്ണറിവും സംസ്കാരവും സമന്വയിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കളിമൺ ശില്പശാലയിൽ 35 പേരാണ് പങ്കെടുക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഹിസ്റ്ററി മ്യൂസിയത്തിലെ മാവിൻ തണലിൽ നടക്കുന്ന പരിശീലന കളരിയിൽ വി കെ ജയനാണ് കുട്ടികൾക്ക് മണ്ണിനെ പരിചയപ്പെടുത്തുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേര് തൊഴിൽ നിർത്തിയ ഒരു സാഹചര്യം. അപ്പൊ ഈ തലമുറയ്ക്ക് നമ്മൾ കളിമണ്ണിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമായി കഴിഞ്ഞു. കളിമണ്ണ് എന്താണെന്നും മൺപാത്രം എങ്ങനെ ഉണ്ടാക്കുന്നെന്നും കളിമണ്ണ് ഉപയോഗിച്ച് ശില്പം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിന്റെ ഈ വെക്കേഷൻ ക്ലാസ്സുകൾ ധാരാളമായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. കൈകൾ എഴുതാനുള്ളവ മാത്രമല്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം ശില്പശാലകളിലൂടെ കുട്ടികൾക്ക് കൈവരുന്നത്. ഈ ഞങ്ങളുടെ വർക്ക്ഷോപ്സിന്റെ പ്ലാൻ എന്താണെന്ന്, ഏറ്റവും പ്രധാനം പിള്ളേർക്ക് ഈ റൈറ്റിംഗ് ഉള്ള മസിൽസ് ഞങ്ങളുടെ കയ്യിൽ, അതല്ലാതെ ഞങ്ങൾക്ക് വേറെ മസിൽസ് ഒന്ന് കയ്യിൽ ഞങ്ങളുടെ കൈകൊണ്ട് വേറെ വേറെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഫോക്കസ് ആണ്. ശില്പശാല തങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നെന്ന് കുട്ടികളും പറയുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി പഠിച്ചു. വീലും വെച്ച് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പഠിച്ചു, എങ്ങനെ ചെയ്യണ്ടേ അതിന്റെ മെത്തേഡൊക്കെ പഠിച്ച്. എനിക്ക് ആർട്ടിനോട് നല്ലൊരു ടാലന്റ് ഉണ്ട്. എനിക്കത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണ്ടേ അത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഇവിടെയാണ് എനിക്ക് മനസ്സിലായത്. ക്ലേയിൽ കൂടെ എനിക്ക് ഇപ്പോൾ നല്ല ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കളിമൺ ശില്പശാലയ്ക്ക് പുറമെ 8-9 തീയതികളിൽ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പെയിന്റിംഗ്, 10 മുതൽ 13 വരെ കുരുത്തോല കൊണ്ടും മുള കൊണ്ടുമുള്ള കലാരൂപങ്ങളുടെ നിർമ്മാണം എന്നിങ്ങനെ മാസം മുഴുവൻ നീളുന്ന ശില്പശാലകളാണ് ഈ അവധിക്കാലത്ത് കുട്ടികൾക്കായി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ജീവൻ ന്യൂസ്, കൊച്ചി.